നമസ്കാരം. കശ്മീരിൽ ഇപ്പോൾ സമാധാനം പുലരുകയാണ്. പക്ഷേ കശ്മീരിൻ്റെ ചില മേഖലകളിൽ തീവ്രവാദികൾ പിടിമുറുക്കിയതായുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിനും വിവിധ ഏജൻസികൾക്കുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഷോപ്പിയാൻ എന്ന ജില്ല, അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരവാദികളുടെ ഒരു കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സൈന്യം വ്യക്തമായി തന്നെ അതിനുള്ള മറുപടികളും തിരിച്ചടികളുമായി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഷോപ്പിയാനിൽ ഒരു വലിയ റെയ്ഡ് നടന്നു. തീവ്രവാദികളുടെ കേന്ദ്രങ്ങളിലൊക്കെ ഒരു റെയ്ഡ് നടന്നു. ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ആ റെയ്ഡിൽ കണ്ടെടുത്തത്. കശ്മീർ, ഷോപ്പിയാൻ എന്ന് പറയുന്ന ആ മേഖല എത്രയോ കാലങ്ങളായി പാകിസ്ഥാൻ ഭീകരവാദികളുടെ പിടിയിലായിരുന്നു. ഇപ്പോഴാണ് അത് കുറേശ്ശെ കുറേശ്ശെയായി ഘട്ടം ഘട്ടമായി മോചിതമായിക്കൊണ്ടിരിക്കുന്നത്, ഇന്ത്യയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ കൃത്യമായ ഇടപെടൽ മൂലം, അതുപോലെ തന്നെ BSF, അതുപോലെ വിവിധ സൈനിക വൃത്തങ്ങൾ, അർദ്ധസൈനിക വൃത്തങ്ങൾ, അവരുടെയൊക്കെ ഇടപെടൽ കൊണ്ട് കൃത്യമായി കശ്മീരിനെ പൂർണ്ണമായി തീവ്രവാദികളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഇന്ത്യൻ സൈന്യവും ഇന്ത്യയും. ഈ ഒരു റെയ്ഡിൽ എന്തൊക്കെ കണ്ടെത്തി? ഈ റെയ്ഡ് നടത്തിയത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. അതായത് കശ്മീരിൽ പെൺകുട്ടികളെ, കശ്മീരി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന, ഭീകരർ തട്ടിക്കൊണ്ടുപോകുന്ന, ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാടുണ്ട്. 10-15 വയസ്സുള്ള പെൺകുട്ടികളെ തോക്കു ചൂണ്ടി, മാതാപിതാക്കളെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോകും. ഇവരെയൊക്കെ അതിക്രൂരമായ ലൈംഗിക പീഡനത്തിനാണ് ഉപയോഗിച്ചിരുന്നത് എന്നതിൻ്റെ സൂചനകളാണ് ഈ ഷോപ്പിയാൻ ജില്ലയിൽ നടത്തിയ റെയ്ഡിൽ വ്യക്തമായത്. എത്ര ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് നോക്കാം. ജിഹാദ് അഥവാ വിശുദ്ധ യുദ്ധം എന്ന പേരിൽ ഭീകരവാദികൾ കശ്മീരി പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുവെന്ന് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജെയ്ഷ് എ മുഹമ്മദ് തീവ്രവാദികൾ തോക്കു ചൂണ്ടി വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ഒരു പെൺകുട്ടിയുടെ അനുഭവ സാക്ഷ്യമാണ് ടൈംസ് നൗ പുറത്തുവിട്ടത്. തീവ്രവാദികളിൽ ഒരാളെ ഈ പെൺകുട്ടിയുടെ ബലപ്രയോഗത്തിലൂടെ വിവാഹം ചെയ്യിക്കുക പോലും ഉണ്ടായി. ഇതാണ് ഇവർക്ക്, ഈ തീവ്രവാദികൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആളെ കൊല്ലണം, ഭക്ഷണം കഴിക്കണം, സ്ത്രീകളെ ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടണം, അല്ലെങ്കിൽ ലൈംഗികമായി പീഡിപ്പിക്കണം. ഈ മൂന്ന് കാര്യങ്ങളാണ് തീവ്രവാദികൾക്ക് ഏറ്റവും പ്രധാനം, വേറൊന്നുമല്ല. എല്ലാത്തിനും കൂട്ട് മതം എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ ഉപയോഗിച്ചതിനെ ചേർക്കും. അതായത് യഥാർത്ഥ രീതിയിൽ മതം പഠിക്കാതെ വിശുദ്ധ യുദ്ധം അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ അത് യുദ്ധം ചെയ്യുകയും മറ്റുള്ളവരെ, അമുസ്ലിങ്ങളായ ആളുകളെ കൊല്ലുകയുമല്ല എന്ന് ഇവന്മാരോട് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലേ? പറഞ്ഞു കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. ഷോപ്പിയാൻ ജില്ലയിലെ തീവ്രവാദ ക്യാമ്പിൽ നടത്തിയ ഇന്ത്യൻ സൈന്യം നടത്തിയ റെയ്ഡിൽ വയാഗ്ര, ഗർഭനിരോധന ഉറകൾ, അതുപോലെ പോൺ ചലച്ചിത്രങ്ങളുടെ പെൻഡ്രൈവുകൾ, ഗർഭനിരോധന ഗുളികകൾ, അത് അങ്ങനെയുള്ള പദാർത്ഥങ്ങളുടെ വൻ ശേഖരമാണ് കണ്ടെത്തിയത്. പെൺകുട്ടികൾ തീവ്രവാദികളുടെ ലൈംഗിക ദാഹത്തിന് ഇരയാകുന്നു എന്ന വാർത്തകൾ കശ്മീരിൽ നിന്ന് നിരന്തരമായി പുറത്തു വരുന്നുണ്ട്. ഷോപ്പിയാൻ ജില്ല തീവ്രവാദികളുടെ കേന്ദ്രമായിരുന്നു. ഇപ്പോൾ സൈന്യം പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 മാത്രം 6 കമാൻഡർമാരടക്കം 22 തീവ്രവാദികളെയാണ് സൈന്യം ഷോപ്പിയാനിൽ മാത്രം വധിച്ചത്. ആ സമയത്താണ് ഈ റെയ്ഡും മറ്റു കാര്യങ്ങളും നടത്തിയത്. എത്ര ഭീകരമായ സാമൂഹ്യ അവസ്ഥയാണ് ഈ തീവ്രവാദ ക്യാമ്പുകളിലൊക്കെ നടക്കുന്നത് എന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്, ടൈംസ് നൗ പുറത്തുവിട്ട വാർത്തയാണ്. അതായത് അവിടെ കണ്ടെത്തിയത് ഈ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി, അതായത് ഇവരുടെ ലൈംഗിക ദാഹം തീർക്കാനുള്ള ഉപകരണങ്ങളായി കശ്മീരി പെൺകുട്ടികളെ മാറ്റുന്ന ഏറ്റവും നിഷ്ഠൂരമായ, ഏറ്റവും വൃത്തികെട്ട തരം താണ അധപ്പതനത്തിൻ്റെ മകുടം പൂണ്ട നടപടികളാണ് തീവ്രവാദികൾ ചെയ്യുന്നത്. ഇവന്മാരെയൊക്കെയാണ് ഇവിടെ ഓരോരുത്തന്മാർ, ഇവിടുത്തെ ലോക്കൽ ഭീകരവാദികളെന്ന് പറയുന്ന ആളുകൾ പൂവിട്ട് പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതാണ്, അതായത് 72 ഹൂറികളെ കിട്ടുമെന്ന് പറഞ്ഞാണ് ഈ ഇറങ്ങിയിരിക്കുന്നത്. എവിടെ ഹൂറികളെ കിട്ടാൻ? ഇവിടെ നാട്ടിൽ നിന്ന് ആൾക്കാരെ, പാവം പിടിച്ച പെൺകുട്ടികളെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി വിളിച്ചുകൊണ്ടുപോയി അവരുടെ ലൈംഗിക ദാഹം തീർക്കുന്ന കാമവെറിയന്മാരാണ് ഇവന്മാർ. ഇവന്മാരെയൊക്കെയാണ് ഇവിടെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അധികമൊന്നും പറയാനില്ല. തീവ്രവാദത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ട മുഖമാണ് ഇപ്പോൾ കണ്ടത്. ഭീകരമായ മുഖം എന്ന് പറയുന്നത് നമ്മൾക്കറിയാമല്ലോ, ബോംബിടുക, കൊല്ലുക, മറ്റുള്ളവരെ ആക്രമിക്കുക, അമുസ്ലിങ്ങളായ ജനതയെ വേട്ടയാടുക, ഒരു രാജ്യത്തിൻ്റെ തന്നെ അഖണ്ഡതയും ആ ഒരു സമാധാനവും ഇല്ലാതാക്കുക, ഇതൊക്കെ ഉമ്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ പഴയ കാലമൊന്നുമല്ല. ഇവിടെ UPA അല്ല ഭരിക്കുന്നത്, ഇവിടെ ഇറ്റലിക്കാരും അല്ലെങ്കിൽ റോമുകാരും അല്ല ഈ ഇന്ത്യ ഭരിക്കുന്നത്. ഇവിടെ നട്ടലും തണ്ടലിന് ശക്തിയുമുള്ള ഒരു ഭരണകൂടമാണ് ഇവിടെയുള്ളത്. കശ്മീരിൽ എന്താണ് വേണ്ടത് എന്ന് ഇവിടുത്തെ ആളുകൾക്ക് നന്നായി അറിയാം, ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് നന്നായി അറിയാം. നിങ്ങളുടെ ഇത്തരം പിതൃശൂന്യമായ തന്തയില്ലാത്തരമൊക്കെ ഇനി കയ്യിൽ വെച്ചാൽ മതി, ഇതൊന്നും ഇവിടെ ഇനി നടക്കില്ല എന്ന് ഭീകരവാദികൾക്ക് മനസ്സിലായിട്ടുണ്ടാകണം. എന്തായാലും മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളൂ, ഇത് ഇന്ത്യയാണ്, ഇവിടെ നിങ്ങളുടെ താന്തോന്നിത്തരം നടക്കില്ല. ഇവിടെ കയറി കളിക്കണമെങ്കിൽ ഈ മൂപ്പ് പോരാ. പാകിസ്ഥാൻ തീവ്രവാദികളെ, ഇവിടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടുത്തെ ലോക്കൽ തീവ്രവാദികളെ എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. പാവം പിടിച്ച പെൺകുട്ടികളെ ഇങ്ങനെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി, എന്നിട്ടും കശ്മീരിലെ ഒരു വിഭാഗം പറയുന്നത് അവിടെ പാകിസ്ഥാനും അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, പാകിസ്ഥാനിൽ പോകണം എന്നൊക്കെയാണ്. നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങളുടെ പെൺകുട്ടികളെയും നാളെ ഇവന്മാർ വിളിച്ചുകൊണ്ട് പോകും. അതൊന്നും നിങ്ങൾക്കറിയില്ലേ? ഇതെന്താണിത്?
ഇനിയും ഇവന്മാരെയൊക്കെ ഇവിടെ വച്ചുപുറപ്പിക്കേണ്ട കാര്യം എന്താണ്? ആട്ടപടലം ആട്ടിച്ച് വേട്ടിവെച്ച് കാലപുരിക്ക് അയക്കണം. ഇവനൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ല. സ്വർഗത്തിൽ പോയി 72 ഹൂറികളെയോ ആരെങ്കിലുമൊക്കെ കിട്ടി അവിടെ സുഖമായി താമസിച്ചു, അതാണ് നല്ലത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Thank you.